ബഫർ സോൺ പ്രഖ്യാപന നീക്കത്തിനെതിരെ കോഴിക്കോട് ജില്ലയിൽ സി പി ഐ എം ഭരിക്കുന്ന ചക്കട്ടപാറ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യ മതിൽ തീർക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പെരുവണ്ണാമൂഴി മുതൽ ചക്കട്ടപാറ വരെയാണ് മനുഷ്യ മതിൽ പ്രതിഷേധം നടത്തുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ. എസ് കെ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ കോഴിക്കോട് ജില്ലയിൽ സി പി എമ്മും കോൺഗ്രസും, പ്രത്യേകിച്ച് എൽ ഡി എഫും യു ഡി എഫും ഹർത്താൽ നടത്തിയതാണ്. താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇപ്പോഴാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് തന്നെ സമരമായി രംഗത്തേക്ക് വരുന്നത്. അത് സി പി എം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. പക്ഷേ അവിടെയുള്ള എല്ലാ വാർഡുകളിലും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ സമരമാണ് നടത്തുന്നത്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് വടകര എം പി ആയ കെ മുരളീധരനാണ്. ഒപ്പം തന്നെ അധ്യക്ഷത വഹിക്കുന്നത് സി പി എം നേതാവും മുൻ മന്ത്രിയും സ്ഥലം എം എൽ എയുമായ ടി പി രാമകൃഷ്ണനാണ്. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് മുതലുള്ള ജനപ്രതിനിധികളും ഈ സമരത്തിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ്, പെരുവണ്ണാമൂഴി മുതൽ ചക്കട്ടപ്പാറ വരെ 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 3 കിലോമീറ്റർ ദൂരത്തിൽ ഈ പഞ്ചായത്തിലെ 15 വാർഡുകളിലെ ജനങ്ങളും പങ്കെടുക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നത്. കാരണം മലബാർ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പ്രദേശമാണ് ചക്കട്ടപ്പാറ പഞ്ചായത്ത് എന്ന് പറയുന്നത്. നിലവിലെ നിർദ്ദേശപ്രകാരം 1 കിലോമീറ്റർ പരിധി ബഫർ സോണായി വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ചക്കട്ടപ്പാറ, ചെമ്പനോട് വില്ലേജുകളിലെ പൂർണ്ണമായും സ്ഥലങ്ങൾ ബഫർ സോണായി മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് 99% കുടിയേറ്റ മലയോര കർഷകരാണ്. അവർക്ക് കൃഷി ചെയ്യാനോ വീടുകൾ നിർമ്മിക്കാനോ കഴിയില്ലെന്നൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നു. കാരണം വിദഗ്ധ സമിതിക്ക് മാത്രമേ അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും നിർദ്ദേശം നൽകാനും അനുമതി നൽകാനും കഴിയുള്ളൂ. ആ വിദഗ്ധ സമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഉൾപ്പെടുത്തിയില്ലെന്ന വലിയൊരു ആക്ഷേപമുണ്ട്. അതുകൊണ്ടാണ് വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് ഒരു മനുഷ്യ മതിൽ അവിടെ തീർക്കാൻ പോകുന്നത്. എസ് കെ, താങ്ക് യു. സിനോജ് തോമസ് ആണ് നമുക്കൊപ്പം ചേർന്നത്.